ആലൂ മട്ടർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്തേ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സദശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആലൂ മട്ടർ മസാല കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ അനിയത്തിയുടെ മകള് വാവ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്, അതിഥി അതിഥി എന്നാണ് അവളുടെ പേര്. അപ്പൊ അവളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവമേ ഒരു മാസമായി പുതുവർഷമായിട്ട്, ഇതുവരെയായിട്ട് സിന്ധുമ്മ ആരോടും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വേറെ വൈകിയെങ്കിലും എന്റെ ഞാൻ ഓൾറെഡി എല്ലാവരോടും ഞാൻ പൊതുവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബില് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ 2020 കലണ്ടറിന്ന് മാത്രം നമ്മൾ ജീവിതത്തിൽ വരെ എടുത്ത് മാറ്റപ്പെടേണ്ട ഒന്നായിരുന്നു കൊറോണയൊക്കെ ആയിട്ട്. ഈ വർഷം അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ചീഞ്ചട്ടി ഇതിനകത്ത് വെക്കുക, എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1 പിഞ്ച് കായം. ഇത് 3 നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോഴാണ് ഇത് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഉള്ളി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 തക്കാളിയുടെ പൾപ്പ്. സാധാരണ ഞാൻ അരച്ചെടുത്ത് തന്നെയാണ്, അത് ഇതിൽ കൊഴിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ഈ മസാലയിലേക്ക് ഇതൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പട്ടാണിക്കടലില്ലേ, ആ പട്ടാണിക്കടലയാണ്. ഈ പട്ടാണിക്കടലിൻ്റെ പച്ച, സാധാരണ പച്ച തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വറുത്തെടുത്തതല്ല. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി, 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് പട്ടാണിക്കടല വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, 10-20 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഗ്രേവിൻ്റെ കൂടെ പട്ടാണിക്കടല വേവാൻ വേണ്ടിയിട്ട് അത്രയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും ഒന്ന് വെന്ത് കിട്ടുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ പച്ച തന്നെ ചുവക്കും ഇങ്ങനെ. നിങ്ങൾ നട്ടെന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 3 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഈ കറിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ വരിക. 10-15-20 മിനിറ്റിലേക്ക് നമുക്കിത് അടച്ച് വേവിക്കാം. 20 മിനിറ്റ് അടച്ച് വേവിക്കാന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് കറി നല്ല എന്താ പറയുക, മട്ടർ കറിയിൽ നല്ല കരിഞ്ഞ് കരിക്കട്ട കറിയായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി നോക്കണം. വീണ്ടും നമുക്കിത് അടച്ച് വേവിക്കാം. ഓക്കെ, ഇത് 20 മിനിറ്റിന് മേലെയായിട്ടുണ്ട്. നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടെന്നൊക്കെ. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഫ്ലെയിമിലാണെങ്കിൽ അത് പെട്ടെന്ന്
അതിൻ്റെ ഗ്രേവി ഒക്കെ വറ്റിയിട്ട് മസാല വേവാതെ വരും. ഗരം മസാല ഈ സമയത്ത് ഞാൻ ഒരു 1/2 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 teaspoon ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മട്ടർ, അതായത് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തെന്ന് നോക്കാം നമുക്ക്. നോക്കട്ടെ. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് 1 teaspoon ബൂര ഷുഗർ, ഇത് ബ്രൗൺ ഷുഗറാണ്, നമ്മൾ സാധാരണ ചായയിലിടുന്ന ഷുഗറല്ല. ഇതിൻ്റെ കളറൊക്കെ ബ്രൗൺ ആണ്, ബ്രൗൺ ഷുഗർ എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ എഴുത്തേക്ക് ബൂര ഷുഗർ എന്നാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ആ വേവിച്ച് ഒന്ന് കഴുകൊണ്ട് ഞെരടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിലേക്ക്. ഞാൻ ടോട്ടൽ 1 cup വെള്ളം എടുത്തിട്ടുള്ളത്, ഈ കാണുന്ന കപ്പിലാണ് എടുത്തിന്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ കസൂരി മേത്തി കൂടി ഇടുന്നുണ്ട്. 1 pinch കസൂരി മേത്തിയാണ്. ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, നമ്മളെ നാട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കിട്ടാറുണ്ട്, ഇത് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലുള്ളതല്ലേ, അപ്പോൾ അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഉപ്പ് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കറി ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമാണ്. കുറച്ച് ഉപ്പ് കണക്കായിട്ടൊന്നും അല്ല, എല്ലാവരും ഒരു പിന്നെ അനാവശ്യമായിട്ടൊന്നും ആരും ഉപ്പ് ഉപയോഗിക്കില്ല, കണക്കായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആലൂ മട്ടർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാടോ അങ്ങനെ തന്നെ. പിന്നെ ഒന്ന് ഇത് കോരി മാറ്റട്ടെ. നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ആലു മട്ടർ മസാലക്കറി കറി ഇടുക റെഡി ആയിട്ടുണ്ട്. നാക്കൊക്കെ ഉളുക്കുന്നു പറയുമ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നത്, എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം, ഇതിനെ ടേസ്റ്റ് രുചിച്ച് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട്, നല്ലൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരുന്നേക്ക് അതൊരു എല്ലാവർക്കും ഒരു ബിഗ് ഹൈ. ഓക്കേ.